സ്വാതന്ത്ര്യാനന്തര കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ലോകത്തിലെ മുഖ്യമന്ത്രിയും ഒക്കെയായ ഇ എം എസ് തമ്പുതിരിപ്പാടിൻ്റെ, അതായത് ജനാധിപത്യപരമായി അതായത് ബാലറ്റ് ഉപയോഗിച്ച് അധികാരത്തിൽ വന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയുമായ ഇ എം എസ് തമ്പുതിരിപ്പാടിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 25 വയസ്സ് തികയുന്നു. 25 കൊല്ലമായി അദ്ദേഹം കടന്നുപോയിട്ട്. ഒരുപക്ഷേ ഇന്ത്യക്ക് വെളിയിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളാണ് ഇ എം എസ് തമ്പുതിരിപ്പാട്. വിദേശ സർവകലാശാലകളിലൊക്കെ ഇ എം എസിൻ്റെ പുസ്തകം പഠിക്കാനുണ്ട്. അറിയപ്പെടാത്ത ഇ എം എസ് എന്ന അപ്പുക്കുട്ടൻ വള്ളിക്കുന്നതിൻ്റെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഏലംകുളം മലയിൽ ജീവിച്ച ഇ എം എസ് തമ്പുതിരിപ്പാടിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ തന്നെ ഈ പുസ്തകത്തിൽ ചർച്ചയായിരുന്നു. ആധുനിക കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിച്ച ഭരണകർത്താവും സാമൂഹ്യ സാംസ്കാരിക ഇടപെടലുകളിലൂടെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായിരുന്നു ഇ എം എസ്. ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം, ഒന്ന് സത്യസന്ധതയും മര്യാദയും, രണ്ട് ജനങ്ങളോടുള്ള അടുപ്പം, ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധത, മൂന്ന് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജ്ഞാനം വളർത്തൽ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവ്, ചരിത്രകാരൻ, സാമൂഹിക പരിഷ്കർത്താവ്, ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രധാനി, ജനകീയാസൂത്രണ പദ്ധതിയുടെ മുൻനിരക്കാരൻ, വിശേഷണങ്ങൾ ഏറെയാണ് ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒന്നാകണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന് അടിയുറച്ചു വിശ്വസിച്ച നേതാവ്. 1957 ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാരിനെ നയിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട്. കുടിയാന്മാരെ ഒഴിപ്പിക്കലും പടിയിറക്കലും തടയുന്ന ഓർഡിനൻസ് ഇ എം എസ് സർക്കാരിന്റെ സംഭാവനയായിരുന്നു. കേരളത്തിന്റെ ഭാവിയെ തന്നെ നിർണയിച്ച ദീർഘവീക്ഷണമുള്ള ഒട്ടേറെ നടപടികൾ ഇ എം എസ് സർക്കാർ നടപ്പിലാക്കി. ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ ചലനങ്ങളിലും സാമൂഹ്യ മുന്നേറ്റങ്ങളിലും സാംസ്കാരിക ഇടപെടലുകളിലും ഇ എം എസിന്റെ വ്യക്തിമുദ്ര പതിഞ്ഞിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ സാഹചര്യത്തെയും വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാനുള്ള കൗശലവും ധിഷണാശക്തിയും ഒരുപോലെ പ്രകടിപ്പിച്ചു ഇ എം എസ്. 6 കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇ എം എസ് 2 മുഖ്യമന്ത്രിയും 1.5 പ്രതിപക്ഷ നേതാവുമായിരുന്നു. മാർക്സിസ്റ്റ് സംവാദത്തിന്റെ പത്രാധിപർ, എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ, ദേശാഭിമാനി ചീഫ് എഡിറ്റർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച ഇ എം എസ് 100+ പുസ്തകങ്ങൾ എഴുതി. ഇ എം എസിന്റെ വിയോഗമുണ്ടാക്കിയ ശൂന്യത ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പ്രകടമാണ്, വിശേഷിച്ച് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ. റിസർച്ച് ഡെസ്ക്, 24. ദിഷണാശാലിയായിരുന്നു ഇ എം എസ് തമ്പുതിരിപ്പാട്. ഒരുപാട് കാര്യങ്ങളിൽ അവഗാഹമുള്ള ആൾ കൂടിയായിരുന്നു അദ്ദേഹം. വിമോചന സമരകാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. മാത്രമല്ല പലപ്പോഴും കാലത്തിന് മുമ്പേ നടക്കാനുള്ള ശ്രമവും ഇ എം എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 25 കഴിയുമ്പോഴും ഇ എം എസ് തമ്പുതിരിപ്പാട് എഴുതിയ പുസ്തകം, വളരെ ഫിലോസോഫിക്കൽ ഔട്ട്ലുക്കുള്ള പല പുസ്തകങ്ങളും ഇപ്പോഴും ചൂടപ്പം പോലെ ഇത് ഇന്ത്യയിലും വിദേശത്തും വിറ്റഴിയുന്നുണ്ട്.